ദോശയ്ക്ക് പല പല കോമ്പിനേഷൻസ് അല്ലേ, സാമ്പാറും ചട്നിയും പലതരം ചമ്മന്തികളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്നൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ, നിങ്ങൾ ഇതൊരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ മതി, ഷുവറായിട്ടും ഇതിൻ്റെ ഒരു ഫാനായി പോവും. ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു മിനിറ്റ് മാത്രം മതി. അപ്പം എങ്ങനെയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. എല്ലാവർക്കും പ്രഭാസ് വെജി വേൾഡിലേക്ക് സ്വാഗതം. ഒരു മിനിറ്റ് വേണ്ടു ഈ ചമ്മന്തി ഉണ്ടാക്കാൻ. അതിനായിട്ട് നമ്മളൊരു മിക്സറ ബ്ലെൻഡർ എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. ഇനി തേങ്ങയുടെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 8-ഓ 10-ഓ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ വലിയ ഉള്ളി ഇടാം. അപ്പോൾ ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഹാഫ് പീസ് സവാള മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് എരിവാണ് ഇനി ഇടാൻ പോകുന്നത്. എരിവിന് വേണ്ടിയിട്ടൊരു 4 പച്ചമുളകാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എരിവിനനുസരിച്ചിടാം. 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അരക്കരുത്, വെള്ളം ഒഴിക്കരുത്. അപ്പം ക്രഷ് ചെയ്തിട്ട് വരാം നമുക്ക്. അപ്പം ഇതാ വന്നിട്ടുണ്ട്, ക്രഷ് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ഇതിനൊരു സ്പെഷ്യൽ മണം തന്നെയാണ് കേട്ടോ ഈ ചമ്മന്തിക്ക്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. പച്ചമുളകൊക്കെ ചതയാനേ പാട്ടില്ല. അപ്പോൾ വെറുതെ പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പീസ് ചെയ്തിട്ട് കൊടുത്ത് ഞാൻ പെട്ടെന്ന് ക്രഷായി കിട്ടും. അപ്പോൾ ഇതാ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. കാരണം ഉപ്പൊക്കെ പല സ്ഥലത്തായിട്ടുണ്ടെങ്കിലും എന്നുള്ളതിലാണ് അതിനെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി. ഇത് ഇഡ്ഡലിയുടെ കൂടെ ആവട്ടെ, ദോശയുടെ കൂടെ ആവട്ടെ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ തീർച്ചയായും ഇത് തന്നെ പിന്നെയും പിന്നെയും ഉണ്ടാക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ചമ്മന്തി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.